നമസ്കാരം. നമ്മുടെ വീടിൻ്റെ ഫ്ലോറിങ് പണിക്ക് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് ടൈൽ അന്വേഷിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാനൊന്നൊരു ഷോപ്പിൽ പോയി. അപ്പോൾ നമ്മുടെ അടുത്തുള്ള തന്നെ വടക്കേക്കാട് പുന്നയൂർക്കുളമുള്ള ഒരു ടൈൽ ഷോപ്പ്, നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരുപാട് കളക്ഷനുകൾ, ഒരുപാട് ബ്രാൻഡുകളൊക്കെ ചെയ്യണ ഷോപ്പാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടുക. അതുമല്ല, അവിടെ എന്നെ ഡീൽ ചെയ്യാൻ വന്ന ഒരു സെല്ലർ ആളെ പെരുമാറ്റം വ്യത്യാസമുണ്ടോ? മറ്റേ സ്ഥലത്ത് ചിലപ്പോ പർമൻസ് അന്വേഷിക്കുമ്പോ അവരല്ലേ കൊമേഴ്സ്യൽ സാധനങ്ങൾ കൊള്ളുണ്ടാവുക. നമ്മളിലൊക്കെ പ്രീമിയം ചേട്ടനെ സൂമിയത്. നമ്മുടെ കടയിലത്തെ സാധനങ്ങൾ കംപ്ലീറ്റ് പ്രീമിയം സാധനങ്ങളാണ്. പെട്ടിരമുള്ള പ്രീമിയം എഴുതി ഉണ്ടാവും. മറ്റു കടയിൽ ചിലപ്പോൾ ഞങ്ങളുടെ കടയിൽ രണ്ടുപേർ കുറവുള്ളൂ. സ്റ്റാൻഡേർഡ് കൊമേഴ്സ്യൽ അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. നമ്മുടെ തമ്മിലുള്ള പ്രീമിയം സ്റ്റാൻഡേർഡ് ആയിട്ട് ഞങ്ങൾ സ്റ്റാൻഡേർഡ് വന്നാൽ കൊടുക്കുള്ളൂ. അതിനുള്ള വിലയും കുറയും. നമ്മളെ എല്ലാ ബോക്സിനോളും പ്രീമിയം എഴുതിയിട്ടുണ്ടാവും. അതായത് പ്രീമിയം എന്നുള്ളത് ഫസ്റ്റ് ക്വാളിറ്റി, ഫസ്റ്റ് ക്വാളിറ്റി. ചില ആൾക്കാർ ഈ ബോക്സിന് പ്രീമിയം എന്നുള്ളത് ഇല്ലാണ്ട് കൊടുക്കുന്നുണ്ട്. പറ്റിക്കപ്പെടുന്നവരുണ്ട്. ചില സ്റ്റാൻഡേർഡ് ചില കൊമേഴ്സിന്ന് എഴുതി. നിങ്ങൾ എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്? നമുക്കൊരു 2300 സ്ക്വയർ ഫീറ്റ് അറൗണ്ട് വരുന്നുണ്ട്. സീറ്റ് ആവട്ടുള്ളൂ. ഗ്രാനൈറ്റ് നല്ല നല്ല ഓർമ്മയുള്ള ഗ്രാനൈറ്റ് ഉണ്ട്. മാർബിൾ ഉണ്ട്, ഇറ്റാലിയൻ മാർബിൾ. നമ്മള് ഏറ്റവും ഫാന്റാസ്റ്റിക് ആയിട്ട് ചെയ്യും. ഓക്കെ, നല്ല വീഡിയോ ചെയ്യാൻ. പിന്നെ ഇപ്പോ നമ്മൾ ഹോട്ടലൊക്കെ ഇടാൻ വേണ്ടിട്ട് സ്ലാബ് സൈസാണ് കൂടുതൽ. ഇതെല്ലാം ഫ്ലെക്സിബിൾ ആണോ? ഇത് നഷ്ടപ്പെട്ടിട്ട് പിന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കി കഷ്ടപ്പെടുക. ദൈവത്തിന്റെ ഒരു കാരുണ്യം. ഇവിടെ വന്നിട്ട് നന്നായി നമുക്ക് ടൈൽ ഒന്ന് കണ്ടാലോ. നമ്മളത് ഒരുപാട് പേര് പരിചിതമല്ല. അപ്പൊ ചേട്ടൻ അതിനെ കുറിച്ചിട്ട് പറഞ്ഞു. പത്ത് വർഷം ഒരു വർഷം 20 വർഷം. ഓക്കെ, അപ്പൊ കർമ്മൂറിന്റെ സ്ലാബ് സൈസ് ആണ്. ഓക്കെ, ഇതിന്റെ സൈസ് വരുന്നത് 6x4 ആണ്. ചെറിയ സൈസാണ് ഇത്. ബെഡ്റൂമിലേക്ക് എടുക്കാം, ഇത് ഹാളിലേക്ക് എടുക്കാം. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് 128 ഇതിന് 67 റേറ്റ്. ഓക്കെ, പിന്നെ ഇതിന്റെ കളർ ഡിഫറൻസ് ആണോ? ഇത് മറ്റേ ഇറ്റാലിയൻ ഡിസൈൻ ആണ്. ശരിക്കും ഇറ്റാലിയൻ മാർബിള് ലേ ചെയ്ത പോലെ ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഇറ്റാലിയൻ ഇടുന്ന ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അവരുടെ സാമ്പത്തിക ശേഷി കുറയുമ്പോ അവര് ഇറ്റാലിയൻ ടൈപ്പ് വിരിച്ചു കഴിഞ്ഞാല് ശരിക്കും ഇറ്റാലിയൻ മാർബിൾ ആണെന്ന് അവർക്ക് തോന്നുന്നു. ഓക്കെ, ഈ മാർബിള് വിരിക്കുന്നതും അതുപോലെ ടൈൽ വിരിക്കുന്നതും നല്ലൊരു
മാർബിള് വിരിക്കാന്ന് പറഞ്ഞാൽ വിരിക്കാശന നല്ല മാർബിള് ഏതെടുക്കണം എന്നുള്ളതല്ല വിഷയം, അത് എങ്ങനെ വിരിക്കണം എന്നുള്ളതാണ് വിഷയം. ഓക്കെ, ഡയമണ്ട് ഉണ്ട്, മറ്റേ ഗ്ലാമർ പോളിഷ് ഉണ്ട്, പോളിഷിന്റെ നാല് തരം ഉണ്ട്. ഓക്കെ, 50-60-65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 
തന്നെ. പിന്നെ നമുക്കതിൻ്റെ കുറച്ച് പീസ് ചോദിച്ചു കാണിച്ചു. പിന്നെ സോമാനി വരുന്നത് ഇവിടെ ഇല്ല, ഇവിടെ പറഞ്ഞു പറയുന്നത് അത് സമ്മാനി ആദ്യം ഇവിടെ സമ്മാനി ചെയ്തായിരുന്നു. ഈ സെക്ഷനെ പറഞ്ഞു കൊടുത്തു. ഓക്കെ. ഇതൊക്കെ നല്ല ഡിസൈനിലാണ് വരുന്നത്. 1 മീറ്റർ ടൈല. ഓക്കെ. 1 മീറ്റർ. ഇത് കോസ്റ്റ് എങ്ങനെ വരുന്നത്? ഇതിന് 95. 95 സ്ക്വയർ ഫീറ്റ്. വലിയ ടൈലാണ്, നല്ല ടൈലാണ്. ഓക്കെ ഓക്കെ. ഡിജിറ്റൽ വെട്ടിഫൈഡാണ്. നിങ്ങളിപ്പോൾ ഓഫർ എന്തോ കൊടുക്കുന്നുണ്ട് പറഞ്ഞിരുന്നില്ല? ഓഫർ ഇപ്പോൾ കഞ്ചാരി ഇങ്ങനെ ഓഫർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡീസലിനും പെട്രോളിനും എല്ലാ ദിവസവും നല്ല കൂടി കൂടി വരും. അതെ അതെ. അപ്പോൾ ഞാൻ അടുത്ത ഇനിയും റേറ്റ് കൂടുന്നതാണ് പറയുന്നത്. 3 രൂപ 4 രൂപ സ്ക്വയർ ഫീറ്റിന് വ്യത്യാസം വരുന്നതാണ് കമ്പനിക്കാർ പറയുന്നത്. ഓക്കെ ഓക്കെ. എല്ലാ സാധനങ്ങളും നമ്മളിപ്പോൾ നല്ല സ്റ്റോക്ക് ഉണ്ട്. എല്ലാ ഗോഡൗണും ഫുള്ളാണ്. ആ ഗോഡൗൺ കഴിയുന്നവരെ നമ്മൾ ഓക്കെ ഓക്കെ അവർക്ക് കൊടുത്ത അവസാനം. നമുക്ക് മെട്രോ എന്ന് പറയുന്ന ഒരു ഇത് നിങ്ങൾ പഴയ സ്റ്റോക്കൊക്കെ നിങ്ങൾ ഇത് കൊടുക്കണ്ട? മെട്രോ അത് നമ്മൾ മൊത്തം വിറ്റഴിക്കുന്ന സാധനത്തിന് ചെറിയൊരു ഓഫർ പോലെ അല്ലെങ്കിൽ വെട്ടി നിങ്ങൾ ഫുൾ എടുപ്പിച്ചെങ്കിൽ റിട്ടേൺ ഒന്നും വരില്ലെങ്കിൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആളോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. അതല്ലേ, നമ്മളിപ്പോൾ വില എഴുതിയെങ്കിലും ആളായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ മുഴുവൻ എടുത്തോളാം. ഓക്കെ ഓക്കെ. നമുക്ക് മൊത്തം സമർപ്പിക്കാൻ വെച്ചാൽ ഞങ്ങൾക്കൊരു പോലെ നിങ്ങൾക്ക് ആ സ്റ്റോക്ക് ക്ലിയർ ചെയ്യാലോ. പിന്നുള്ളത് സോമാനി അല്ലേ ഇവിടെ? കചേരി ഉണ്ട്. കചേരി ഏറ്റവും താഴെയുള്ള ഫ്ലോറിൽ സ്റ്റുഡിയോ ആണ്. ഓരോന്നിനും ഓരോ സ്റ്റുഡിയോ ആണ്. ആ ഓക്കെ. പിന്നെ സാനിറ്റൈറ്റേഴ്സ് ഉണ്ട്. ഓക്കെ ഓക്കെ. ജാഗോർ ഉണ്ട്. ആ സാനിറ്റൈറ്റേഴ്സ് അപ്പുറത്തുണ്ട് അല്ലേ? ജാഗോർ ഉണ്ട്. ഓക്കെ ഓക്കെ. 185 രൂപ സ്ക്വയർ ഫീറ്റ്. 185 അല്ലേ ഈ സോമാനി? ഇറ്റാലിയൻ ഡിസൈനാണ്. ഇറ്റാലിയൻ ഡിസൈൻ. ഡയാന എന്നൊരു ഡിസൈനാണ്. ഇറ്റാലിയൻ മാർബിള് ഡയാന എന്നൊരു ഡിസൈനാണ്. ഏത് കാറ്റഗറി പെടും? ഡിജിറ്റൽ കോട്ടിംഗ്. ഇതിന് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ എന്തെങ്കിലും ഉണ്ടോ? സ്ക്രാച്ച് പ്രൂഫ് അങ്ങനത്തെ സാധ്യതയില്ല. വീട്ടിലെ ഹോട്ടലിലും മെഡിക്കൽ ഷോപ്പിലും സ്ഥലങ്ങളാണ് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിനൊക്കെ ഉപയോഗിക്കണ ഒരു. സോമാനിയുടെ പുരസ്കാരങ്ങളൊക്കെ നിങ്ങൾക്ക് അതിന്റെ കോപ്പി കിട്ടിയിട്ട് നിങ്ങൾ ഇവിടെ ചാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ. സോമാനെ കുറിച്ച് ഒരുപാട് മലയാളിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഏത് ആൾക്കാർക്കൊക്കെ അറിയാം. ചേട്ടാ നമ്മള് കചേരിയുടെ അംബാസിഡറിനെ പരിചയപ്പെടുത്തല്ലേ? അതെ. സോമാനി ഇപ്പോ പരിചയപ്പെട്ട് വരണേലും കൂടുതൽ കചേരി വെച്ചതിന് ശേഷം ഡബിൾ ആയിട്ടില്ല. ഈ കചേരിയിൽ ഇപ്പോ വന്ന ലേറ്റസ്റ്റ് മോഡൽ ഏതാ? ഞങ്ങളിപ്പോ കചേരി എല്ലാ പ്രിന്റുകളും പുതിയതാണ്. എല്ലാ പ്രിന്റുകളും പുതിയ ഡിജിറ്റൽ. മറ്റേത് സാധാ ഡിജിറ്റലാണ്. വരുന്ന മോഡലുകളാണ് ഇത്. 65 120 ആണ് അല്ലേ? 4 2. ഓക്കെ. നല്ല പ്രൈസാണ്. മൈന റോയില് ബേസോ ഗ്രോസ് അങ്ങനെയൊക്കെ കുറേ പേരുകളുണ്ട്. സീറോ നാസുൽ
നല്ല രസമുള്ള പേരുകളാണ് ഇതിനൊക്കെ. ഇത് മാറ്റ് ഫിനിഷ് ആണെന്ന് തോന്നല്ലേ എവിടെ എത്തുമ്പോഴും. ഇത് പാനലിംഗ് ചെയ്യണായിരുന്നു ഇത് കച്ചേരിന് ഇതിനു വേണ്ടി കൊടുക്കുന്നതാണ്. ഇത് ക്ലോസ് ചെയ്യാനാണോ? അല്ലല്ലേ. ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഓക്കെ, 69. നമുക്ക് ബാത്റൂം ഇല്ല. ചേട്ടൻ്റെ ഇത്ര കാലത്തെ എക്സ്പീരിയൻസിൽ ചേട്ടൻ ഏത് ടൈലിനാണ് പ്രിഫർ ചെയ്യുക ജനങ്ങൾക്ക് വേണ്ടിയിട്ട്? ജനങ്ങൾക്ക് ആവശ്യം ഇപ്പോൾ കചാരിയ കചാരിയാണ്. ആൾക്കാർ വന്നുള്ള കചാരി ഉണ്ടാക്കി നമ്മൾ അതിയാണ്ട് പിന്നെ സൊമാനി. ഓക്കെ, അല്ല കമ്പനികളെല്ലാം നല്ല സൂക്ഷിച്ചു തന്നെ ഉണ്ടാക്കണം. എല്ലാവരും ഇത് കേടുവന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊന്നും മാക്സിമം ആക്കിയിട്ട് ഉണ്ടാക്കണം. നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കണം. പക്ഷെ കചാരി അതൊരു നല്ല പോയിന്റ്. കാരണം ഒരു കമ്പനിയും അവരെ പ്രൊഡക്റ്റ് കേട് തരണമെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് കെട്ടിക്കിടുന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. വലിയ വേസ്റ്റായി മാറും. അവര് മണ്ണും കറണ്ടും എല്ലാം വേസ്റ്റ് ആവും. പിന്നെ അവരുടെ ബ്രാൻഡിംഗ് നെയിമും വളരെ നല്ലൊരു പോയിന്റ് ആണ് പറഞ്ഞത്. പിന്നെന്താ അവര് അംബാസഡർ അവരൊക്കെ വെച്ചിട്ട് പരസ്യം ചെയ്യിപ്പിക്കും. ഷാരൂഖ് ഖാനെ അവരൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത് അതിനുള്ള പൈസ അവര് എന്തായാലും ഇടാക്കേണ്ടത്. എന്തായാലും ടൈലിനെ കുറിച്ചിട്ട് നല്ലൊരു അറിവാണ് ചേട്ടാ.